നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന വ്യക്തി മുടി ചീകി സുമുഖനായി മാത്രം ജനങ്ങളുടെ മുമ്പിലേക്ക് വരുന്ന വീട്ടിൽ പ്രവേശിച്ചാൽ ഉടൻ ദന്തശുദ്ധി വരുത്തുന്ന വീട്ടിൽ മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മര്യാദകൾ ഉറക്ക സന്ദർഭത്തിൽ ബെഡ്ഷീറ്റ് പായ തട്ടണം എന്ന അവിടുത്തെ നിർദ്ദേശം പ്രായപൂർത്തിയായ രണ്ടു പേരെ ഒരു പുതപ്പിനുള്ളിൽ കിടത്തരുത് എന്ന അവിടുത്തെ നിർദ്ദേശം നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങാൻ പോകുമ്പോൾ ദന്തശുദ്ധി വരുത്തി എന്ന കൃത്യമായ കാര്യം നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏതൊരു ഭാര്യയെക്കുറിച്ചാണോ നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മയായ ആയിഷ റളിയല്ലാഹു അൻഹയെക്കുറിച്ചാണ് ഇപ്പോൾ ഒരു തീപ്പൊരി പരത്താൻ ശ്രമിച്ചതെങ്കിൽ ടോൾസ്റ്റോയ് എന്ന് പറയുന്ന അറിയപ്പെട്ട എഴുത്തുകാരൻ ലോകത്ത് അറിയപ്പെടുമ്പോഴും അദ്ദേഹത്തിൻ്റെ ദാമ്പത്യം പരാജയമായിരുന്നു. ഒരു ദിവസം തൻ്റെ വീട്ടിൽ നിന്നും കിലോമീറ്ററുകളോളം നടന്ന് ഒരു റെയിൽവേ സ്റ്റേഷനിലെത്തി അവിടെ വെച്ച് മരണപ്പെട്ട് ഐസിൻ്റെ ഉള്ളിൽ ആ മഞ്ഞിന് ഉള്ളിൽ കിടക്കുന്ന അവരെ ഒരു തൂപ്പുകാരിയാണ് കണ്ടെടുക്കുന്നത്. ലോകത്ത് അറിയപ്പെടുമ്പോഴും ദാമ്പത്യ ജീവിതത്തിൽ പരാജയം ലോകത്തോട് സമ്മതിക്കുമ്പോൾ മുഹമ്മദ് മുസ്തഫ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന മഹാനായ പ്രവാചകനേക്കാൾ നല്ല ഒരു ഭർത്താവ് ലോകത്തില്ല. അവിടുത്തെ മുഴുവൻ ഭാര്യമാരും നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് സംതൃപ്തരായിരുന്നു. അടുക്കള ജോലികളിൽ അവിടുന്ന് സഹായിച്ചത് വിവാഹം കഴിച്ച ഒന്നോ രണ്ടോ മാസക്കാലം വരെ ആയിരുന്നില്ല, മറിച്ച് അവിടുത്തെ സ്ഥിരം സ്വഭാവത്തിൽപ്പെട്ടതായിരുന്നു ഭാര്യമാരെ വീട്ടുജോലികളിൽ സഹായിക്കുക എന്നത്. ലൈംഗിക രംഗത്തെ നീതി, ഭാര്യയോടും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോഴുള്ള നീതിയെ എടുത്തു പറഞ്ഞു നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരൊറ്റ പാത്രത്തിൽ നിന്ന് രണ്ടു ഭാര്യയും ഭർത്താവും ജനാബത്ത് കുളിക്കുന്ന അത്രയും അടുപ്പം.